ഇന്ന് പുറത്തല്ലേ ഇറങ്ങണം. അതെ, അതായത് നാട്ടിലെ ഏറ്റവും വലിയ വെപ്പുകാരൻ്റെ മോളിയാണല്ലോ ഇയാളെ നമ്മൾ കല്യാണം കഴിച്ചു. അപ്പൊ ഇനിയിപ്പോ ദിവസവും അമ്മ നോക്കുമ്പോ അരക്കുമ്പോ അതിന്റെ കുടുംബത്തിൽ പോയിരിക്കേടി എന്നിട്ട് പെണ്ണു കൊടുക്കും. നമ്മളെ മനസ്സിലായില്ല അമ്മമ്മ. അല്ല അമ്മമ്മേ, ചായ പോട്ടെ? വേണ്ട, ഞാൻ കുടിക്കില്ല. ഇതാ പറഞ്ഞേ, ഈരുന്നു അല്ലേ കുടിന്റെ കരിപ്പുള്ളി നാല് അസ്സലി ചായ. ഈ ചായ പിന്നെ ഇത് പുതിയ പൊണ്ണ് ഉണ്ടാക്കിയ ചായ അല്ല, ഇത് എന്റെ ഭാര്യ ഉണ്ടാക്കിയ ചായ അന്ന. അപ്പൊ പൊണ്ണ് ചായ ഉണ്ടാക്കൂല. നീ രസറിയ എന്നിട്ട് കുളിച്ച് നല്ല ഇത് തടയിൽ തോക്കൊണ്ടിനെ കിട്ടിയിട്ട് അടുക്കളയിൽ കയറി അപ്പൊ നമ്മളെ ഭാര്യയോട് പറയാം, അമ്മയിൽ ഒരു പണി എടുക്കണ്ട, എല്ലാ പണിയാണ് തോക്കും. തോടക്കാൻ പോയ പോകും, മരണ സന്തോഷം. മോന്റെ ഭാര്യയിൽ ഇങ്ങനെ പറയാൻ, അമ്മയും സ്വർഗല്ലേ, ഭയങ്കര സന്തോഷായി. ഓടപ്പണ്ണ അരക്കാൻ വേണ്ടി പോയി. എന്നിട്ട് എന്നിടക്ക് വന്നിട്ട് പുതിയ പൊണ്ണ് ചോദിക്കുകയും അച്ഛ ചായ വേണോ അല്ല കാപ്പി വേണോ. ഞാൻ പറഞ്ഞ ഐശ്വര്യ ചായ തന്നെ ആയിക്കോട്ടെ, കടുപ്പ് കടുപ്പത്തെ തന്നെ ആയിക്കോട്ടെ. ഞാനങ്ങനെ കുറെ സമയം ചായ വരുന്നതാണ്. നിന്നടാ സ്പെഷ്യൽ ചായ. പിന്നീട് അകത്തു നിന്ന് ഒരൊച്ച, അത് കുക്കറിന്റെ ഒച്ച ബിസിലിടുന്നു. അങ്ങനെ പിന്നീട് എന്നോട് അടുക്കളയിൽ നിന്ന് വിളിച്ചു ചോദിക്കുന്നു, അച്ഛ രണ്ടാമത്തെ വിസിലിനാണോ ചായപ്പൊടി ഇടണ്ട, അല്ല മൂന്നാമത്തെ വിസിലിനാണോ ചായപ്പൊടി ഇടണ്ടേ? നാട്ടുകാർ പറയുന്നത് നിന്ന് നോക്കട്ടെ. ഇനി ഇവിടുന്നങ്ങോട്ട് പട്ടിണി കിടക്കാണ്ട് കണ്ടിക്കുന്നു. ഒരു കാര്യം ചെയ്ത അമ്മ, കുടുംബശ്രീന്റെ നല്ല ചോറും നല്ല നാടൻ മോര് കൂടിച്ച് ഒരു പിടുത്തം പിടിച്ചാല് പട്ടിണി ഇല്ല എന്റെ കയ്യ. എന്തേ ചിരിക്കുന്നതൊക്കെ എന്നാ ചിരിക്കുന്നത്?